ഇന്നിതാ കേരളം ചോദിക്കുന്നു അരിക്കൊമ്പ നീ എവിടെയെന്ന തമിഴകം ഏറെ ഇഷ്ടപ്പെട്ട് കളക്കാടുകാരനായി അവൻ തുടരുകയാണല്ലോ എന്നാൽ ഇപ്പോൾ ഇതാ അവൻ എവിടെയാണെന്ന് ചോദിച്ച് കേരളവും തമിഴ്നാടും അവൻ ആരോഗ്യവാനാണോ മുറിവൊക്കെ ഉണങ്ങിയോ കൃത്യമായി ഭക്ഷണം എടുക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള ആശങ്കകൾ നിലനിൽക്കുകയാണ് എന്നാൽ ഇപ്പോൾ വരുന്ന വാർത്ത ഏറെ ആശങ്കാജനകമാണ് റേഡിയോ കോളർ സിഗ്നൽ ഇടയ്ക്ക് മുറിയുന്നതിനാൽ അരിക്കൊമ്പൻ എവിടെ എന്നതിന്റെ പേരിൽ അഭ്യൂഹങ്ങൾ ശക്തം കാട്ടാന കോതയാർ ഡാമിന് ഇരുന്നൂറ് മുതൽ മുന്നൂറ് മീറ്റർ പരിസരത്തുണ്ടെന്നും ഇന്നലെ രാവിലെ ഒൻപതിന് സിഗ്നൽ ലഭിച്ചുവെന്നും വനം വകുപ്പ് അറിയിച്ചു കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി സിഗ്നൽ ഇടയ്ക്ക് നഷ്ടമാകുന്നതാണ് അഭ്യൂഹത്തിന് ഇടയാക്കിയത് അരിക്കൊമ്പൻ ഉൾക്കാട്ടിലേക്ക് പോയിരിക്കാമെന്നും പ്രചാരണമുണ്ടായി കോതയാർ ഡാം പരിസരത്ത് നിന്ന് അഗസ്ത്യവനത്തിലേക്കോ നെയ്യാർ വനമേഖലയിലേക്കോ അരിക്കൊമ്പൻ നീങ്ങുന്നുണ്ടോ എന്നതിന്റെ പേരിലും സംശയങ്ങൾ ശക്തം അരിക്കൊമ്പൻ വിഷയത്തിൽ കേരളവും തമിഴ്നാടും തമ്മിൽ പുതിയ തർക്കവിഷയമാകാതിരിക്കാൻ ഇരു സംസ്ഥാനങ്ങളിലെയും വനം ഉദ്യോഗസ്ഥർ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് അരിക്കൊമ്പന്റെ ശരീരത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന റേഡിയോ കോളറിൽ നിന്നുള്ള സിഗ്നലുകൾ പെരിയാർ കടവാ സങ്കേതത്തിലാണ് ലഭിക്കുന്നത് അവിടെ നിന്നാണ് ഇത് കേരളത്തിലെ വനം ഉദ്യോഗസ്ഥർക്ക് കൈമാറുന്നത് ഇതിനുശേഷം കേരളം ഇത് കന്യാകുമാരി ഡി എഫ് ഒയെയും അറിയിക്കും അരിക്കൊമ്പന്റെ സിഗ്നലുകൾ മുറിയുന്നതായി റിപ്പോർട്ട് തുടർച്ചയായി വരുന്നു കഴിഞ്ഞ രണ്ട് ദിവസമായി ഇതേ അവസ്ഥയിൽ തുടരുകയാണെന്നാണ് റിപ്പോർട്ടുകൾ ആന ഉൾക്കാട്ടിലേക്ക് പോയത് കൊണ്ടാകാം എന്നാണ് വകുപ്പിന്റെ പ്രാഥമിക നിഗമനം സിഗ്നലുകൾ ലഭിക്കാത്തതിനാൽ ആശങ്കയുണ്ടെന്നും വനം വകുപ്പ് അറിയിച്ചു കോതയാർ ഡാം പരിസരത്തുനിന്ന് കേരളത്തിന്റെ ഉൾവനത്തിലേക്കാണോ അരിക്കൊമ്പൻ എത്തുന്നതെന്ന് അറിയാനാകുന്നില്ല കോതയാർ നിന്ന് അഗസ്ത്യാർ വനം നെയ്യാർ വനമേഖല എന്നിവിടങ്ങളിലേക്ക് എത്താനാകും അരിക്കൊമ്പൻ കോതയാർ ഡാം പരിസരത്തു തന്നെ ഉണ്ടെന്നാണ് അന്തിമ നിഗമനം നടക്കാൻ ബുദ്ധിമുട്ടുള്ളതിനാൽ അരിക്കൊമ്പന് കൂടുതൽ ദൂരം സഞ്ചരിക്കാനാകുന്നില്ല എന്നാണ് അനുമാനം അരിക്കൊമ്പന്റെ റേഡിയോ കോളറിൽ നിന്നുള്ള സന്ദേശം പെരിയാർ കടുവാസങ്കേതത്തിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ലഭിക്കും അവിടെ നിന്ന് തിരുവനന്തപുരത്തെ വനംവകുപ്പ് ആസ്ഥാനത്തേക്ക് കൈമാറും കോതയാർ ഡാം നിന്ന് കാട്ടാന പോയിട്ടില്ല എന്നും നടക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നാണ് കരുതുന്നതെന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇപ്പോൾ പ്രധാനമായും പരിശോധിക്കുന്നത് അരിക്കൊമ്പൻ എങ്ങോട്ടേക്കാണ് നീങ്ങുന്നതെന്നാണ് അഗസ്ത്യവനത്തിലേക്കോ നെയ്യാർ വനമേഖലയിലേക്കോ എന്ന് സാധ്യതകൾ ഏറെയാണ് അരിക്കൊമ്പൻ വിഷയത്തിൽ കേരളവും തമിഴ്നാടും തമ്മിൽ തർക്കമാകുമോ എന്നും ചർച്ചകൾ നടക്കുന്നുണ്ട് അപ്പർ കോതയാറിന്റെ ഭാഗമായ മുത്തുക്കുഴിയിലെ ഡാമിനു സമീപം ഇറക്കിവിട്ട അരിക്കൊമ്പൻ വന അതിർത്തിയിൽ സുരക്ഷിതമാണെന്ന് തമിഴ്നാട് വനംവകുപ്പ് അറിയിക്കുമ്പോഴും കോതയാറിനടുത്ത് പ്രധാന ജനവാസ കേന്ദ്രമായ പേച്ചിപ്പാറ തുടങ്ങിയ വനവാസി ഗ്രാമങ്ങൾ ആശങ്കയിലാണ് കാണിക്കാരാണ് റിസർവ് വനത്തിലെ താമസക്കാരിൽ ഏറിയ പങ്കും കേരള തമിഴ്നാട് അതിർത്തിയിൽ നിന്ന് ഇരുപത്തിരണ്ട് കിലോമീറ്റർ ദൂരത്താണ് പേച്ചിപ്പാറ ഡാം പേച്ചിപ്പാറയ്ക്ക് സമീപമാണ് കന്യാകുമാരി ജില്ലയിലെ കോതയാർ അരിക്കൊമ്പനെ തുറന്നുവിട്ടത് തിരുനെൽവേലി ജില്ലയിലെ അപ്പർ കോതയാർ ഡാമിന് സമീപത്താണ് ഇരു കോതയാറുകളും രണ്ട് ജില്ലകളിലാണെങ്കിലും വനാന്തര പാതയിലൂടെ ഏതാനും കിലോമീറ്ററുകളുടെ ദൂരമേയുള്ളൂ കിലോമീറ്ററുകൾ മാത്രം അകലെയുള്ള അരിക്കൊമ്പൻ ഊരുകളിലെത്താനുള്ള സാധ്യതയും ഏറെ കലക്കാനം മുണ്ടൻതുറൈ കടുവാസങ്കേതവുമായി അതിർത്തി പങ്കിടുന്ന കന്യാകുമാരി വന്യജീവി സങ്കേതത്തിലേക്ക് അരിക്കൊമ്പൻ എത്തിയെന്നാണ് അഭ്യൂഹമുണ്ടായിരുന്നത് എന്നാൽ സ്ഥിരീകരണമില്ല എന്തായാലും അരിക്കൊമ്പൻ ജനവാസ മേഖലയിലേക്ക് എപ്പോൾ ഇറങ്ങും എന്ന ആശങ്കയിലാണ് ജനങ്ങൾ ന്യൂസ് ഡെസ്ക് കേരളകൗമുദി